ബക്കറ്റ് വിരിവൊന്നും ഇപ്പൊ നടക്കുന്നില്ല. കോവിഡ് അല്ലേ അപ്പാ, 10 പൈസ കയ്യിലുണ്ടാവൂല. ഇനിയിപ്പോ മുക്കു എന്നെ രക്ഷ. ഇവിടുന്ന് ഗജനാവുന്നേ, അത് കൊള്ളാലോ, കൈ നനയാതെ മീൻ പിടിക്കാലോ. ഭരണവും കയ്യിലുണ്ട്, ചുളുവില് തെരഞ്ഞെടുപ്പ് പ്രചരണവും നടത്താം. സംഭവം എന്ന് വെച്ചാൽ, ഗജനാവിൻ്റെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ ശ്രമിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ. ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയ അല്ലേ, അതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്രചരണത്തിന് കേന്ദ്രത്തിലെ ഒരു PR ഏജൻസിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്ത് വന്നിക്ക്, എല്ലാം PR പണിയാണല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച February 26 സർക്കാർ പ്രചരണത്തിന് പുതിയ PR ഏജൻസിയായി കരാറുണ്ടാക്കിയത്. അതും 1 crore എത്രയോ പൈസയ്ക്കാണ് നമ്മളെ കൺസെപ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ കമ്പനിക്ക് കരാറ് നൽകിയിരിക്കുന്നത്. ഗജനാവിലെ പണം ധൂർത്തടിക്കുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് സർക്കാർ പുതിയ നീക്കമായിട്ട് നൈസിൽ ഇപ്പം മുന്നോട്ട് പോണത്. സർക്കാർ തീരുമാനം അധിക ബാധ്യത എടുത്തു എന്ന ആക്ഷേപമായിട്ട് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്ത്. പ്രതിപക്ഷം കുറേ കാലമായി ഉന്നയിക്കുന്നത് ഒരു കാര്യമില്ല. ഇലക്ഷൻ പ്രഖ്യാപനം വന്നിട്ടും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ താഴെ തട്ടിലെത്തിക്കാൻ വേണ്ടിയാ പോലും പുതിയ കമ്പനിയായിട്ട് കരാർ ചെയ്യപ്പെട്ടത്. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തേ നടക്കുമോ? ഒന്നും നടക്കൂല. അതിന് മുമ്പെയാണ് സംഭവം ഈ കരാറിലെല്ലാവരും ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? എന്നാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ അന്ന് 26 തന്നെയാണ് സർക്കാർ ഈ കമ്പനിയായിട്ട് എന്ത് കരാറിന് ഉത്തരവിട്ടത്. എന്തായാലും വളരെ ബുദ്ധിയായ നീക്കമാണ് നമ്മുടെ പിണറായി സർക്കാർ ഇപ്പം നടത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും മറ്റിടത്തും അറിച്ചെടുത്തും എല്ലാം പ്രചരണം നടത്താനാണ് ഇപ്പം കോടികൾ നമ്മളെ ബാംഗ്ലൂർ കേന്ദ്രമായിട്ടുള്ള സ്വകാര്യ കമ്പനിക്ക് PR വർക്കിന് വേണ്ടി നൽകിയിരിക്കുന്നത്. അതും 2,652,000 യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പ്രചരണം നടത്തുന്നതിന് നമ്മളെ സീഡിറ്റ് മുഖാന്തരം സ്വകാര്യ കമ്പനിക്കും നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പം നിലവിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ജനങ്ങളെ പണം കൊണ്ട് തിന്നാൻ നേതാക്കന്മാർക്ക് ഒരു പ്രത്യേക സുഖം തന്നെയാണ്, തീരെ എളുപ്പമില്ല. എന്നിട്ടോ നമ്മളെല്ലാവരും കടക്ക് വറുത്ത് എന്ന് പറയുന്ന സ്വഭാവമാണ് നമ്മൾ സർക്കാരിനുള്ളത്.